ചെല്ലാനത്ത് ടെട്രോപോഡ് സ്ഥാപിച്ച് കടലിനെ ഒരുവിധം മെരുക്കിയപ്പോൾ തൊട്ടിപ്പുറത്ത് കണ്ണമാലിക്കാർ വെള്ളത്തിലായി. ചെല്ലാനം തള്ളുന്ന തിരയത്രയും കണ്ണമാലിയെ വിഴുങ്ങുന്നു. കുടിവെള്ളമില്ല, ശുചിമുറികൾ നശിച്ചു, പാത്രങ്ങൾ പലതും ഒഴുകിപ്പോയി, വീട് മൂന്നടിയോളം ചെളിമണ്ണലിൽ ആഴ്ന്നു പോയിരിക്കുന്നു. അപകടത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന മകനെയുമായി ഈ മഴക്കാലത്ത് എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് ഈ അമ്മ. മണൽ കയറുന്ന വീട് വൃത്തിയാക്കി തിരികെ വരുമ്പോഴേക്ക് അടുത്ത തിരയെത്തും. ഏത് സമയവും എടുത്തുകൊണ്ടോടാൻ എല്ലാം പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുകയാണ് ഇവർ. കണ്ണമാലം തിരിഞ്ഞു നോക്കാനും ഇതുവരെ ആരും വന്നിട്ടില്ല, ഒരു ആരും വന്നിട്ടില്ല. ഇങ്ങോട്ട് അധികാരികളായിട്ടും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ പഞ്ചായത്ത് നമ്മുടെ ചെല്ലാനം പഞ്ചായത്താണ്, ആരും ഒന്നും ചെയ്യാത്ത രീതിയിലാണ് ഇപ്പൊ തോടും എല്ലാം അവിടങ്ങനെ നികന്ന് കിടക്കുന്നത്. മണൽബണ്ട് ഏറെ വൈകാതെ കടലെടുക്കുമെന്ന് ഉറപ്പ്. കടൽഭിത്തി എവിടെയെന്ന് ചോദിച്ച് ജനപ്രതിനിധികളെ നിർത്തിപ്പൊരിക്കുകയാണ് ഇവർ. ഞങ്ങളുടെ MLA ഞങ്ങൾ ഇന്നലെ അവിടെ സമരം ചെയ്തത്, ഞങ്ങളുടെ MLA ഒന്ന് വന്ന് എത്തിപ്പോലും നോക്കിയില്ല. ഇവിടെ ജയിച്ചു പോയ MLA ഒന്ന് എത്തിപ്പോലും നോക്കിയില്ല. ഇന്നലെ ഞങ്ങൾ 5 മണിക്കൂറാണ് ഞങ്ങൾ റോട്ടയിൽ ഇരുന്ന് വെച്ചത്. വെള്ളവും മണലും കയറിയ വീടുകൾ, ആളുകൾ ഒഴിഞ്ഞു പോയവ, അടുത്ത തിരയിൽ തകർന്നു വിടാൻ കാത്തു നിൽക്കുന്നവ, കണ്ണമാലി കീഴുകയാണ്. ഇളകി വരുന്ന ഈ കടൽ പോലെ ഒരു നാൾ ചെല്ലാനവും പൊട്ടിത്തെറിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം അവർ അത്രമാത്രം സഹിച്ചിരിക്കുന്നു എന്ന് ഈ ദൃശ്യങ്ങളും അവരുടെ വാക്കുകളും വ്യക്തമാക്കുന്നു. നടപടിയെടുക്കേണ്ടവർ എത്രയും വേഗം നടപടിയെടുക്കുക. വേണുവിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.